നമസ്കാരം. എസ് ഇ വി ന്യൂസിന്റെ ജനസ്പന്ദനം പരിപാടിയിലേക്ക് എല്ലാം മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറവൻകോണം വാർഡിൽ നിന്നുള്ള വികസന കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച തുടരുന്നു. ഞാൻ മേലൂർക്കോണം റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ നിലവിൽ വിശ്വസിക്കുന്നു, ഉണ്ടെങ്കിൽ പോലും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ ഈ 100 വാർഡ് എന്ന് പറയുമ്പോൾ 99 വാർഡിനെ കുറിച്ച് ഞാൻ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് 99 കുറിച്ച് ആധികാരികമായിട്ട് പറയാം. പക്ഷെ എനിക്ക് ആ 99 കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല. എങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ബഹുമാനപ്പെട്ട കൗൺസിലർ, ഞങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും 12 മണിക്ക് വിളിച്ചിട്ടുണ്ട്, 2 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ താഴെ പ്രദേശത്ത് താമസിക്കുന്ന, വെള്ളക്കെട്ടുണ്ടായപ്പോൾ 2 മണിക്ക് സഹാവ് രാജേന്ദ്രൻ്റെ വീട്ടിൽ വന്ന് വെള്ളം കോരിയ അവസ്ഥ എനിക്കറിയാം. ഞാൻ പ്ലസ് പോയിന്റ് മാത്രമല്ല പറയുന്നത്, മൈനസ് പോയിന്റും ഉണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലറോട് ഞങ്ങൾ വിളക്കുകൾ കത്തിക്കാതെ, ബഹുമാനപ്പെട്ട സുരേഷ് സാറിൻ്റെ വീട്ടിൽ സാർ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞു പോലും വിളക്കുകൾ കത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏതൊരു മനുഷ്യനും എത്രമാത്രം ചെയ്താലും മനുഷ്യൻ വാൻസ് ആർ അൺലിമിറ്റഡ്, എല്ലാം പരിപൂർണമായെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, 100% എന്ന് നമുക്ക് ആർക്കും പൂരി വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ രാഷ്ട്രീയ ഛായയോ ആണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടുമില്ല. എന്നാലും എൻ്റെ ഇതുവരെയുള്ള ഒരു പൊതുപ്രവർത്തന രംഗത്തും ഉള്ള അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു സാമാന്യം നല്ല കൗൺസിലർ തന്നെയാണ്. അതിൻ്റെ അത് രാഷ്ട്രീയ നിറം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. എങ്കിലും ക്രിയാന്മവുമായി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും അദ്ദേഹവും തമ്മിൽ മറ്റു പല നേരത്തെ ഉള്ള പരിചയങ്ങളും ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ആളാണ് എന്ന് വിളിക്കുമ്പോൾ എൻ്റെ കോള് കണ്ട് തിരിച്ച് വിളിച്ച് ജാക്സ അത് ഇന്ന കാര്യമാണ്, ഇതുകൊണ്ട് ഇന്ന പോലെ നമുക്ക് ചെയ്യാം. ഞാനത് പറയാൻ കാരണം ചവർ സംസ്കരണത്തിൻ്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് 132 കുടുംബങ്ങളുണ്ട്, നമുക്കിവിടെ 1-2 പേർക്ക് ജോലിയും കിട്ടും, നമുക്കൊരു ചവർ സംസ്കരണത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അരസൻ്റെ സ്ഥലമെങ്കിലും കോർപ്പറേഷൻ എഴുതി കൊടുക്കണമെന്ന് പറയും. ആ സ്ഥലത്തിന് വേണ്ടി അദ്ദേഹവുമായി അദ്ദേഹം പല പ്രാവശ്യം ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ക്രിയാന്മവുമായി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലാണ് തന്നെ. എങ്കിലും നെഗറ്റീവ് സൈഡുകളുണ്ട്, അത് പരിഹരിക്കുമെന്നുള്ള വിശ്വാസത്തോട് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എൻ്റെ പേര് വിജയകുമാരി, ഞാൻ ഈ കുറവോണം വാർഡിൻ്റെ ADS ചെയർപേഴ്സൺ ആണ്. പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് ഈ വാർഡിൽ നമ്മൾ മാലിന്യ സംസ്കരണം വിമുക്തമാക്കാൻ വേണ്ടി ആ പ്രവർത്തകർ ഈ അസോസിയ മറ്റുള്ള സംഘടനയെ കൊണ്ട് പ്രവർത്തികൾ ജോലി ചെയ്യിക്കാതെ കുടുംബശ്രീ പ്രവർത്തകരെ തന്നെ കൊണ്ട് ഈ വീട് വീടാന്തരം പൈപ്പ് കമ്പോസ്റ്റ് സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചത് കാരണം ഗാർഹിക മാലിന്യങ്ങളുടെ വലിച്ചെറിയുന്നത്, പൊതുസ്ഥലങ്ങൾ വലിച്ചെറിയുന്നത് ദുരുപയോഗം വളരെ കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കുറഞ്ഞിട്ടുണ്ടെന്നല്ല, എന്നാലും വളരെ കുറവാണ്. പിന്നെ അതുമല്ല, നമ്മുടെ ഈ വാർഡിൽ തന്നെ ഏകദേശം 10-12 അയൽക്കൂട്ടങ്ങളുണ്ട്. അയൽക്കൂട്ടങ്ങൾ ഈ വാർഡ് കൗൺസിലറുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ അയൽക്കൂട്ടങ്ങൾക്ക് 12.5 ലക്ഷം രൂപ ലോൺ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു അവരുടെ ഓരോ വ്യക്തിപരമായിട്ട് ഓരോ തൊഴിൽ ചെയ്യുവാൻ വേണ്ടിയാണ് ഇത് നേടിക്കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് നമ്മൾ പിന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മ തെങ്ങിൻ തൈ 10-500 തെങ്ങിൻ തൈകൾ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പച്ചക്കറികൾ തൈകൾ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മാവിൻ തൈ, അങ്ങനെ പലതരം, അത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നായാലും ശരി തന്നെ പല ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കൗൺസിലറാണ്. എൻ്റെ പേര് കേണൽ PM ജോസഫ്. ഞാൻ സാൽവേഷൻ ആർമി ഓഫീസർ, റിട്ടയേർഡ് ഓഫീസറാണ്. ഞാൻ പണ്ടിട്ട് കോളേജിലാ താമസിക്കുന്നത്. PCWA എന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്. പണ്ഡിറ്റ് കോളനിയിലേക്കുള്ളതായ റോഡുകളൊക്കെ വളരെ നല്ല റോഡുകളാണെന്ന് പറയുന്നതിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. നമ്മുടെ കൗൺസിലറുമായിട്ട് വർഷങ്ങളുടെ പരിചയമുണ്ട്. ഏത് ആവശ്യത്തിന് വിളിച്ചാലും സാൽവേഷൻ ആർമിയുടെ സൈഡിൽ നിൽക്കുന്ന ഒരു കൗൺസിലറുമാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പണ്ഡിറ്റ് കോളനിയിൽ ചില പോസ്റ്റുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒരു വർഷത്തോളമായി അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറയുമ്പോഴില്ല, അദ്ദേഹം അതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ നടത്തും. പക്ഷേ ഇത് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരെ ഞാൻ പറയുമ്പോൾ ആരെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ക്ഷമിക്കുന്ന ഒരു ബ്യൂറോക്രസിയാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനൊരു ഉദാഹരണമാണ്, ഞാൻ അവിടെ വെള്ളമില്ലാതെ വന്നപ്പോൾ, ജലദൗർലഭ്യം ഉണ്ടായപ്പോൾ, ഒരു 100 പേരുടെ ഒപ്പ് സംഘടിപ്പിച്ച് ഒരാഴ്ചത്തെ പരിശ്രമമാണ്. എന്നിട്ട് മേലൂർക്കോണം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി മിസ്റ്റർ വിജയൻ്റെ ഒരു കത്തോടുകൂടി ഞാനിത് ചീഫ് എഞ്ചിനീയർ കൊണ്ട് കൊടുത്തു. ഒരാഴ്ച അവിടെ കിടന്നു, അനങ്ങിയില്ല. ഇത് 100 പേരൊപ്പുള്ളത് ഒപ്പിട്ടതായ പേപ്പറാണ്. അവസാനം ഞാൻ കൗൺസിലറെ വിളിച്ചു. കൗൺസിലർ അവിടെ വന്നതെല്ലാം നോക്കി അവിടെ ഉടനെ തന്നെ അവർ വന്ന് വന്നപ്പോഴേക്ക് അവർ വാൾവ് കേടാണെന്ന് പറഞ്ഞു. വാൾവ്, അപ്പോൾ എന്നോട് പണിയാർ പറഞ്ഞു, സാറേ ഇത് വാൾവ് കേടാ, പകരം വെക്കാൻ വേറെ വാൾവില്ല. സാറിന് ഇത് വെള്ളം ആവശ്യമാണെങ്കിൽ ചിലവ് ചെയ്യാമെങ്കിൽ വെള്ളം ഞങ്ങൾ വരുത്തി തരാമെന്ന് പറഞ്ഞു. ഞാനത് പലരും മിസ്റ്റർ വിജയ് എൻ്റെ ചന്ദ്രൻ സാറൊക്കെ പറഞ്ഞു ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ ആവശ്യമാണ് ചിലവ് ചെയ്യാന്നുള്ള അടിവരയിടണം.
അപ്പം ഞാൻ പലരും എന്നോട് പറഞ്ഞു ഒന്നും കൊടുക്കണ്ട, ചന്ദ്രനിലാർ ഇവരെല്ലാം പറഞ്ഞു. പക്ഷേ എൻ്റെ ആവശ്യം വെള്ളമാണല്ലോ. എൻ്റെ പെൺകുട്ടികൾക്ക് വെള്ളം ഇല്ലാതെ ജീവിക്കാൻ ഒക്കെ അല്ലെങ്കിൽ 3 ദിവസം എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ, എൻ്റെ പേരക്കുട്ടികൾ സ്കൂളിൽ പോകാതിരുന്നു. ആ ഏരിയയിൽ വെള്ളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവസാനം പിന്നെ ഞാൻ പറഞ്ഞു ചിലവ് ചെയ്യാൻ കുഴപ്പമില്ല, നിങ്ങൾ വെള്ളം നിറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരതിനകത്തെ ഈ അഴുക്കെല്ലാം കുത്തിക്കളഞ്ഞ് ഇപ്പം നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. മറ്റൊരു പ്രശ്നം, പണ്ടിക്കോളിലെ റോഡുകളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റിക്കാറ് ആ മെഡിക്കൽ ജേക്കബ് മെഡിക്കൽ സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, ഒരു 16 കുഴിയുണ്ട്. ഇപ്പം അവർ വെട്ടി കുഴിച്ചിട്ട് അങ്ങ് പോകും. കഴിഞ്ഞ 3 മാസത്തിനുള്ളിലുണ്ടായ കുഴികളാണ്. അവർ വെട്ടി കുഴിച്ചിട്ട് അങ്ങ് പോകും, അവർ നന്നാക്കത്തില്ല. അതേസമയത്ത് ഞാൻ GI pipe മാറ്റി PVC ഇട്ടപ്പോൾ അവിടെ ടാർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ സിമെൻറ്റ് ചെയ്യിച്ചു. ഇവിടെ ഇരിക്കുന്ന പല ഇവർക്കൊക്കെ അറിയാൻ കഴിയും. അതേസമയത്ത് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വാട്ടർ അതോറിറ്റി കുത്തി വിളിച്ചാൽ അവർ ആ റോഡ് നന്നാക്കുകയില്ല. അങ്ങനെയുള്ള പിന്നെ ഇനി ഏതെങ്കിലും കാര്യമുണ്ട്. ഇനി മാലിന്യ പ്രശ്നം, ഞാൻ അവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങളുടെ ടെറിട്ടറി കമാൻഡറുടെ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ അവർ അതിട്ട് അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി കത്താത്തതുകൊണ്ട് ചെറിയ രീതിയിലുള്ളതായ അസ്വസ്ഥതകളുണ്ട്. അദ്ദേഹം അതിൽ കംപ്ലൈൻറ്റ് പറയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് അതൊന്ന് മാറ്റാനും, പക്ഷേ വേറെ വീട്ടുകാരും സമ്മതിക്കത്തില്ല. ഞങ്ങൾ പിന്നെ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ കൗൺസിലറുടെ മറുപടിയിലേക്ക് വരാം. പൈപ്പിൻ്റെ വിഷയം ഞാൻ ആ സമയത്ത് തന്നെ പണ്ട് സ്കൂളിനെ അവിടുത്തെ അസോസിയേഷൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്നതിന് ശേഷം ഞാൻ ഇടപെട്ടതാണ്. അതിനെ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റിയിലെ AXC ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു അവർ വന്ന് സ്ഥലം പരിശോധിക്കുകയും അതിൻ്റെ വാൽവിൻ്റെ കംപ്ലയിൻ്റാണ്. വാൽവ് മാറ്റി സ്ഥാപിച്ച് വെള്ളം പഴയ രീതി നല്ല പ്രഷറിൽ തന്നെ വെള്ളം ഇപ്പം കിട്ടുന്നുണ്ടെന്നാണ് അവിടുത്തെ പൊതുവേ ഉള്ള എല്ലാവരും ആവശ്യപ്പെട്ടത്. ആ വിഷയം തീർന്നു. പിന്നെ പണ്ടിസ് കോളനി ഈ JKS മെഡിക്കൽസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റിനകത്ത് ഈ വാട്ടർ അതോറിറ്റി കുഴിയെടുത്ത 2-3 ഹോളുകൾ കുറച്ച് ഭാഗം മെറ്റൽ ഇളകി പോയിട്ടുണ്ട്. അതിപ്പം ഏതെങ്കിലും വർക്കിൽ കൂടെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ പറഞ്ഞിരിക്കുകയാണ്. ശ്രീ മണി, ഇവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്ന ജനപക്ഷം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഞാനത് അംഗീകരിക്കുന്നില്ല. കാര്യം ഞാൻ നമ്മുടെ പള്ളിസ്റ്റോളിലും പുള്ളി പറഞ്ഞിടത്തും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. ദേവസ്വം ബോർഡ് ജംഗ്ഷനിന്ന് വയ്യമാർ വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നത് സാധാരണ മെറ്റീരിയൽസ് തിരുവനന്തപുരം, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ച് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ലേബർ കോൺട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഗവൺമെൻറ്റാണ്, ഇലക്ട്രിസിറ്റി ബോർഡാണ്. പുതിയ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ലേബർ കോൺട്രാക്ടറും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കണമെന്ന് വന്നു. അതിൻ്റെ പുറത്ത് തിരുവനന്തപുരം നഗരം, അതാണ് ആ ഒരു കാലതാമസം വന്നത്, ഏകദേശം 6 മാസ കാലം. അതിന് ഓണത്തിന് ശേഷം 6 മാസം, ഓണമല്ല ഓണത്തിന് മുമ്പേ ജൂൺ മാസം മുതൽ തുടങ്ങി 6 മാസകാലം കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് ചെയ്യുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ പോലുള്ള വലിയ സംവിധാനം 100 വാർഡുകളുള്ള നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ പുതിയ ഓർഡർ പ്രകാരമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാതെ. അതിൻ്റെ നടപടികളുമായി തിരുവനന്തപുരം നഗരസഭ മുന്നോട്ട് പോയി കഴിഞ്ഞു. എല്ലാ സെഷൻ തിരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ടെൻഡർ, ലേബർ കോൺട്രാക്ട് ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. ടെൻഡർ എടുത്ത് അടുത്ത ക്രിസ്മസിന് മുമ്പ് തന്നെ എല്ലാ വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ഇന്നും അതിൻ്റെ നടപടികളുമായി അതിൻ്റെ ചെയർമാൻ മുന്നോട്ട് പോയി. ഞാൻ ശ്രീ രവിയിലേക്ക് വരാം. ശ്രീ രവി, ഇവിടെ പല കാര്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് ജനവും അതുപോലെ തന്നെ താങ്കളും ഒക്കെ തന്നെ, പക്ഷേ ഇനിയും നേടിയെടുക്കാനുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ ഈ വാർഡിലുണ്ട്. നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയം കലർത്താതെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലറാണ്. ആ കൗൺസിലറിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു CPM പോലുള്ള സംഘടനയുടെ നേതാവാണ് ഞാനെങ്കിലും. ഇവിടെ നമ്മുടെ ഈ വാർഡ് കമ്മിറ്റി എടുക്കുമ്പോൾ, വാർഡ് കമ്മിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ യാതൊരു രാഷ്ട്രീയവും നോക്കാതെ എല്ലാ സ്ഥലത്തും അത് എത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഈ ജനങ്ങൾ പക്ഷത്തു നിന്നുണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ വാർഡിൽ എല്ലാം തികഞ്ഞു എന്ന് പറയുമ്പോഴും നമുക്ക് നടത്തേണ്ടതായ ചില കാര്യങ്ങൾ ഇനിയുമുണ്ട്. നമ്മുടെ ഇപ്പോൾ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യ പ്രശ്നവുമായി നമ്മൾ വാർഡ് സഭ ആദ്യമേ എടുത്തൊരു അതിലൊരു നിലപാട്, വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്ന ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൈപ്പ് കമ്പോസ്റ്റ് സ്ഥാപിച്ചത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മുടെ പൊതുവായി ഉണ്ടാകുന്ന ചില മാലിന്യ പ്രശ്നങ്ങൾ നമ്മുടെ വാർഡുകളിലുണ്ട്. അത് സംസ്കരിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ വാർഡിൽ ഇനിയും നിലവിൽ വന്നിട്ടില്ല.
അപ്പോൾ അത് നമ്മുടെ വാർഡിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. വാർഡിൽ അത്തരത്തിൽ പൊതുവായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഒരു ഇത് ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമഫലമായി നമുക്കൊരു സ്ഥലം കണ്ടെത്തി കൗൺസിലറെ കൂടെ പങ്കാളിത്തത്തോടുകൂടി നഗരസഭയുടെ ഒരു പങ്കാളിത്തത്തോടുകൂടി നമുക്ക് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയണം. ഈ കടകൾ, മാർക്കറ്റ്, അതുപോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുവാനും അതുവഴി നമ്മുടെ വാർഡിന് എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയും. മേലൂർക്കോണം റെസിഡൻസ് അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ കൗൺസിലറുടെ വളരെ പോരത്തിൽ തന്നെ പറയാം, ഞങ്ങളുടെ പ്രദേശത്ത് ഒരു റോഡ്, അതായത് റോഡെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് വന്ന് ആ ഫ്ലാറ്റിനടുത്തൊരു റോഡ് മരണമായിരുന്നു. പക്ഷേ ആ ഹൗസിംഗ് ബോർഡ് ഹൗസിംഗ് ബോർഡും ഞങ്ങളുമായിട്ട് ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ റോഡ് തരില്ല എന്ന് പറഞ്ഞു. പക്ഷേ കൗൺസിലർ ഇടപെട്ട് ആ റോഡ് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തന്നു. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ വന്നാൽ രാത്രി 1 മണിക്കോ അല്ലെങ്കിൽ 12 മണിക്കോ 9 മണിക്കോ വന്നാൽ ആ ജംഗ്ഷനിൽ ഒരു പറ്റം പട്ടികൾ നാട്ടുകാർ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇപ്പോൾ തുടർന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും എൻ്റെ പ്രദേശത്ത് തന്നെ മേലൂർക്കോണം എന്ന പ്രദേശത്ത് 2 കുട്ടികൾ അവിടെ കടിച്ചതായിട്ട് എനിക്ക് കിട്ടി. അത് അവിടുത്തെ പട്ടികളല്ല, പക്ഷേ അതിൻ്റെ താഴെ കുറെ പട്ടികളുണ്ട്. ഈ നിർമ്മലാഭവൻ സ്കൂളിൽ വരുന്ന പിള്ളേരെയും അവിടെ തന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന വന്ന പിള്ളേരെയും കടിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. അതിനും ഒരു ശാശ്വതമായ പരിഹാരം കാണണം. ഞാൻ ശ്രീവിലാസ് ലൈൻ ഡി ലൈനിൽ താമസിക്കുന്നു. എൻ്റെ ലൈന് ഇതുവരെ കോൺക്രീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഇതുവരെ ഡ്രെയിനേജ് ഇല്ലായിരുന്നു. ഞാൻ ഡ്രെയിനേജ് ഓഫീസിൽ പോയിട്ട് കയറി ഇറങ്ങി എം എൽ എ ചെന്ന് കണ്ടിട്ട് MLA ഫണ്ട് ചെയ്ത് അനുവദിച്ച് എൻ്റെ റോഡ് ഡ്രെയിനേജ് ഇട്ട് തന്നു. ഇനിയും ആ റോഡൊന്ന് കോൺക്രീറ്റ് ചെയ്ത് തരുമോ എന്നുള്ളത്. ഈ രണ്ട് മറുപടിയിലേക്ക്, തെരുവ് നായ്ക്കളുടെ ശല്യം ഈ പറഞ്ഞ അല്ല അതിന്റെ മറുപടിയിലേക്ക് വന്നിട്ട് ഞാൻ പറയാം. തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല, കേരളം ഫുള്ളും തെരുവ് നായ്ക്കൾ എല്ലാ മേഖലകളിലും ഉണ്ട്. അത് നമുക്ക് അതിന് നടപടികൾ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് ഇതിന് വന്ധീകരണം മായി നഗരസഭ അതിന് പ്രത്യേക വിങ് പ്രത്യേക ഡോക്ടർ ഹെൽത്ത്, അതായത് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക വിങ് തന്നെ 2-3 സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ അലഞ്ഞിരഞ്ഞ നായ്ക്കൾ, അതായത് അസുഖം ബാധിച്ച നായ്ക്കൾ, അതിനെ കൊന്നുകളയാൻ മാത്രമേ നമുക്ക് വേറെ മാർഗമുള്ളൂ. അങ്ങനെയുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ പാടില്ല. അതിന് നിയമം നമുക്ക് അതിനെ നമുക്ക് നിയമം അനുശാസിക്കുന്നില്ല അതിനെ കൊന്നുകളയാനുള്ള. അത് അതിനുവേണ്ടി ഉള്ള നടപടികളുമായി പ്രത്യേകിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞ വേറെ ഒരു ലൈൻ അതിൻ്റെ കോൺക്രീറ്റ് ഒരു ചെറിയ ലൈനാണ്, അതായത് 30 മീറ്ററിന് അകത്തേ ഉള്ളൂ. അതിപ്പം ഈ വർഷത്തെ ഫൈനാൻസ് ഇയറിൽ ചെയ്യുന്നുണ്ട്, ഡ്രൈനേജ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒട്ടനവധി കലാകാരന്മാർ, ഉദ്യോഗ പ്രമുഖന്മാരുമുള്ള ഈ വാർഡിൽ നമുക്ക് ഉണ്ടായൊരു കുറവ് തീർച്ചയായിട്ടും ഒരു യുവാവായ കൗൺസിലർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സാംസ്കാരിക നിലയം നമ്മുടെ ഈ പ്രദേശത്ത് അത്യാവശ്യമാണ്. സാംസ്കാരിക നിലയം തന്നെ നമുക്ക് അറിയാം. നമ്മുടെ സമീപ പ്രദേശത്ത് ഏത് വാർഡ് എടുത്തു നോക്കിയാലും യുവജന സംഘടനകൾക്കായാലും അവരുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും ലൈബ്രറികളോ അതുപോലെയുള്ള മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയുള്ള യുവാക്കളുടെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒട്ടനവധി സംഘടനകളുണ്ട് അല്ലെങ്കിൽ സാംസ്കാരിക നിലയങ്ങളുണ്ട്. നമ്മുടെ കുറവൻകോണം വാർഡിന് അതൊരു ഒരു കുറവായിട്ടാണ് ഞാൻ കണ്ടത്. ഒട്ടനവധി കാര്യങ്ങൾ ശ്യാംകുമാർ ചെയ്യുന്ന ഒരാളാണ്, വളരെ അയ്യത്വത്തിൻ്റെ കാര്യത്തിൽ. ഈ പ്രശ്നം കൗൺസിലറുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് നമ്മളെ കഴിഞ്ഞ വാർഡ് സഭ കൂടിയപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ഈ കുറവൻകോണം ജംഗ്ഷൻ പറമ്പുകോണത്തിൽ നിർമ്മിക്കുന്ന ആ 4 നില സൗധത്തിൽ തീർച്ചയായിട്ടും ഒരു ഭാഗം ഒരു സാംസ്കാരിക കുട്ടികൾക്കായും മുതിർന്നവർക്കും ഒക്കെ വായിക്കാൻ പറ്റുന്നതും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പേസ് അതിനുവേണ്ടി ഉണ്ടാകണം. മറുപടിയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് എച്ച് എൻ നായർ, ശ്രീവിലാസ് ലൈൻ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഒന്നാമത്തെ കാര്യം, ഒരു 40-45 വർഷത്തിന് മുമ്പ് ഈ ഏരിയയിൽ വന്ന ഞാൻ ഇവിടെ ഒരു ഒന്നാം തരം മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ മനുഷ്യർക്ക് ദൈനംദിന ആവശ്യമുള്ള ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അതൊന്നുമില്ല. ഏതായാലും അതിന് അവിടെ ഒരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ടാകാൻ പോണ് എന്ന് പറഞ്ഞത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. അതിന് അതോടൊപ്പം അതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായം, അതിനൊരു സാംസ്കാരിക സെൻറ്റർ കൂടി ഉണ്ടാവണമെന്ന് പറഞ്ഞ്. ഏതായാലും സാംസ്കാരിക സെൻറ്റർ മാർക്കറ്റിന് പകരമാവില്ല. അതിന് ഇവിടുത്തെ ഈ ജനങ്ങൾക്ക് അതിന് കാരണം ഈ വേസ്റ്റ് നിർമ്മാണം തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് ആ മാർക്കറ്റില്ല വന്ന പല സ്ഥലത്തുമാണ് ഇപ്പം മീൻ വെട്ടും അതിൻ്റെ ഡെബ്രീസ് വലിച്ചെറിയുന്നതും. അതിനൊരു ചെറിയ മാർക്കറ്റ് ഏത് ഭാഗത്ത് അതിന് ഉണ്ടാക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം ഈ പൈപ്പ് കമ്പോസ്റ്റർ എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് സ്കീമാണ്.
ആയിരിക്കണം. അത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്തൊരു പച്ചക്കറി കൃഷി സംവിധാനമുണ്ട്, അതിനും ലാഭനഷ്ടം നോക്കാതെ അതും തുടരണം. അത് മറ്റു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയാൽ പോലും ഈ രണ്ട് പരിപാടികളും തുടർന്നു കഴിഞ്ഞാൽ വേസ്റ്റ് നിർമ്മാണത്തിന് വളരെ കാര്യമായ ഒരു സഹായമായിരിക്കും. അത് ഞാൻ മറുപടിയിലേക്ക് വരാം. അതായത് സാംസ്കാരിക നിലയം ഒരു മാർക്കറ്റ് വളരെ അനിവാര്യമാണ്, അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന കാര്യം. കുറവങ്ങളും മാർക്കറ്റിൽ, അതായത് മാർക്കറ്റ് നിൽക്കുന്ന ഉള്ള സ്ഥലത്ത് നമ്മൾ കമ്മ്യൂണിറ്റി ഹാളും ഷോപ്പിംഗ് സെൻറ്ററും കമ്മ്യൂണിറ്റി ഹാളും കൂടെയാണ് നിർമ്മിക്കുന്നത്. അതിൽ തന്നെ രണ്ടാമത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസ് ആയിട്ട് ഓഫീസ് കോംപ്ലക്സിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. അതിനകത്ത് സംസ്കാര നിലയം നിർമ്മിക്കാവുന്ന കാര്യമാണ്. അത് ഗൗരവമായി തന്നെ തിരുവനന്തപുരം നഗരസഭ പരിഹരിക്കും. അതിനോടൊപ്പം തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പിംഗ് മറ്റേ ഷോപ്പുകളാണ് കൂടുതൽ കൊടുക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ എന്ന് പറയുന്നത് സാധാരണ ഫിഷ് മാർക്കറ്റ് കണക്കല്ല, എല്ലാ ആധുനിക രീതിയിലേക്കുള്ള ഗ്ലാസ് ഇട്ട അടച്ചതും അത് കണക്ക് തന്നെ ഫ്രീസർ സംവിധാനത്തോടു കൂടിയുള്ള അതും നമ്മൾ ആ രീതിയിലാണ് മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ കടകൾ ഷോപ്പുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. കുറേ പേരുക്കട മാർക്കറ്റ് ഉൾപ്പെടെയുള്ള അങ്ങനെയാണ് ഞാൻ പുതിയ രീതിയിലേക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് തന്നെയാണ് അത് നോക്കുന്നത്. ഇപ്പോൾ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം കൗൺസിൽ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയൊരു കുറവ് പരിഹരിക്കാനുള്ളത്, ഇതുവരെയും നമ്മുടെ വാർഡിനകത്തുള്ള മാലിന്യങ്ങൾ ഇവർ വണ്ടിയിൽ കൊണ്ടുവന്ന് ആ മാർക്കറ്റിനകത്താണ് സംസ്കരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി അവിടെ ഒരു പുതിയ സംരംഭം വരികയാണ്, നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. വർഷങ്ങളോളം നമ്മൾ പറഞ്ഞ് ഇപ്പോൾ ഷാമിൻ്റെ കാലത്താണ് ആ സംഭവം യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരുന്നത്. ഇപ്പം പൊതുജനങ്ങളായി നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യം നമ്മൾ തന്നെ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയുന്ന ഒരു രീതിയാണ്. നമ്മൾ തന്നെ ബോധവാന്മാരാവണം. ഇനി അവിടുത്തെ ഒരു പ്രശ്ന പരിഹാരമെന്ന് പറഞ്ഞാൽ, ഇനി അവിടെ ഇപ്പോൾ ഒരു 10-12 കുഴി ആ മാർക്കറ്റിനകത്ത് എടുത്തിട്ടുണ്ട്. ആ മാർക്കറ്റിൻ്റെ അവിടുത്തെ ഫില്ലർ എടുക്കുമ്പോൾ തന്നെ അതെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നമ്മളിവിടെ കൂടിയിരിക്കുന്നവർ സ്വയം നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ ഉണ്ടാക്കുന്ന ആ മാലിന്യം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് കൗൺസിലറെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തി നേടണം, നമ്മൾ അതിനെ മനസ്സിലാക്കണം. അതാണ് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത്. യുവതാര ഗാർഡൻ സസ്റ്റനൻസ് അസോസിയേഷൻ്റെ പ്രതിനിധിയാണ്. കുറവങ്കോണം വാർഡിൻ്റെ ഹൃദയഭാഗമായ കുറവങ്കോണം ജംഗ്ഷൻ കവർ ചെയ്യുന്ന അസോസിയേഷനാണ് ഞങ്ങളുടേത്. ഇപ്പോൾ ശ്രീ ശ്യാംകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ശ്രീ ശ്യാംകുമാറിൽ നിന്ന് നമുക്ക് മാറ്റാം, കാര്യങ്ങളിലേക്ക് വന്നുള്ളൂ. കാര്യങ്ങൾ രണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. അദ്ദേഹത്തിന് ഒരു നല്ല വാക്ക് പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായിരുന്നു ഈ കാലയളവിൽ. അത് ഞങ്ങളുടെ പണ്ടിസ് കോളനിയിൽ നിന്നും കാവ് റോഡ് വരെയുള്ള റോഡ് ഞങ്ങളുടെ അസോസിയേഷനിലെ പ്രധാനപ്പെട്ട റോഡാണ്. അപ്പോൾ അത് ടാർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഓട നിർമ്മിച്ച് ഓട സ്ലാബ് ഇട്ട് മൂടണമെന്നൊരു ഡിമാൻഡ് ഇവിടെ താങ്കളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആവ് റോഡിൽ നിന്നും പണ്ടിസ് കോളനി വരെയുള്ള റോഡ് മെയിൻ റോഡ് ഞങ്ങളുടെ അസോസിയേഷനിൽ വരുന്ന മെയിൻ റോഡിൽ ടാർ ചെയ്ത് കഴിഞ്ഞു നേരത്തെ തന്നെ. പക്ഷേ അതിൽ ഓട നിർമ്മിക്കണമെന്ന് പറഞ്ഞുള്ള ഒരു ഐറ്റം ഞങ്ങളുടെ അസോസിയേഷൻ തന്നെ കൊടുത്തിട്ട് ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഫയലിലെത്തിയിട്ടുണ്ട്, വളരെയധികം മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സ്ലാബ് ഇടുന്ന ഒരു സ്റ്റേജേ ഉള്ളൂ, കാരണം അതിൻ്റെ മറുപടിയിലേക്ക് വരികയാണ്. അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ സ്ലാബ് ഇട്ട് നടപടികൾ ഇറിഗേഷൻ വഴിയാണ് ചെയ്യുന്നത്. ഇനി എന്തെല്ലാം കാര്യങ്ങളിലേക്ക് താങ്കൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞ അവസാനിപ്പിക്കാം. നമുക്ക് അടിസ്ഥാനപരമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാലിന്യം തിരുവനന്തപുരം നഗരസഭയ്ക്കും പൊതുവെ കേരളത്തിനും നിന്നും അതിന് അടിയന്തരമായി ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ നമ്മളിപ്പം കുറവങ്കോണം മാർക്കറ്റിൽ ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ തന്നെ അതിൽ തന്നെ ഒരു ഇൻസുലേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അതിൽ കണ്ടുണ്ട്. നേരത്തെ ശ്രീ രവി പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, അതായത് വീടുകളിലല്ലാതെ വരുന്ന ചവർ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സ്ഥലമില്ല. അതിനുവേണ്ടി അത് ഇൻസുലേറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് ആണ് അതിൻ്റെ പ്ലാനും സ്കെച്ചും എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാന ഘടകം എന്ന് പറയുന്നത് മാലിന്യം. രണ്ടാമതെന്ന് പറയുന്നത് കുടിവെള്ളം. ഞാൻ ഈ പദ്ധതി, അതായത് പറപ്പക്കുളത്തുള്ള ആ കുളം നവീകരിക്കാൻ പദ്ധതി ഇട്ടത് തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് തയ്യിൽ കുടിവെള്ളത്തിന് ഈ ഒരു 4 മാസം മുമ്പ് വളരെ ബുദ്ധിമുട്ട് നേരിട്ട സമയത്ത് അടിസ്ഥാനമായി ഉള്ള കുളങ്ങൾ എല്ലാം നവീകരിക്കുന്ന പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള 2 കുളങ്ങളും അടിയന്തരമായി എൻ്റെ പിരീഡിനകത്ത് നവീകരിച്ച് പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹം. അത് പൂർത്തീകരിക്കാനുള്ള നടപടികളും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് ഈ അവസരത്തിൽ. ഏതായാലും ഈ കുറവുകൾ തീർത്തുകൊണ്ട് തന്നെ കുറവൻകോടം വാർഡ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറവൻകോടം വാർഡ് മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ള പ്രശ്നത്തിനുമാണ് കൂടുതലായിട്ട് ശ്രദ്ധ ഊന്നുന്നത്. ഈ വാർഡിലുള്ള 4 ജലാശയങ്ങളെ സംരക്ഷിക്കുന്നതിലും കൗൺസിലർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ ജനസ്പന്ദനത്തിന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു വാർഡിൽ നിന്ന്
നന്ദി, നമസ്കാരം.